കുറേയേറെ സുഹൃത്തുക്കൾ ഖുർആാനിലെ സുറത്തുൽ മസ്സദിലെ അബൂലഹബുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിൽ എന്ത് മാനവികതയാണുള്ളത് അതിലെന്ത് പാഠമാണുള്ളത് അത് അബൂലഹബിനെ നീതി നിഷേധിക്കലല്ലേ എന്നെല്ലാം പറഞ്ഞ് പറഞ്ഞുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് ആ പിന്നെ അബൂൽ അഹബിനെ തബ്ബത്യാദി യഥാ അബീലഹബി വത്തബ് എന്ന് പറഞ്ഞത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അയാൾക്ക് നീതി നിഷേധിക്കലല്ലേ ആ കഥ പറയുന്നതിൽ എന്ത് പാഠമാണുള്ളത് എന്നല്ലാണ്ട് ചോദ്യങ്ങൾ ഒരുപാട് ചോദ്യങ്ങളുണ്ട് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആാൻ്റെ ആഖ്യാനത്തെയും ആഖ്യാന രീതികളെയും കുറിച്ച് കൃത്യമായി കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആാൻ സുറത്തുൽ മസ്സദ് ഖുർആാനിലെ നൂറ്റി പതിനൊന്നാമത്തെ അധ്യായം അതിലൂടെ നൽകുന്ന വലിയ സന്ദേശം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു വ്യക്തിയെ പരാമർശിച്ചുകൊണ്ട് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിയെ പരിശുദ്ധ കൊണ്ടുള്ള ഒരു കുറവധ്യായമാണിത് നമ്മൾ മനസ്സിലാക്കണം ആ വ്യക്തിയെ സവിശേഷതകൾ വെച്ചുകൊണ്ട് അയാളെ ശപിക്കുകയും അയാൾ എല്ലാ നിലക്കും ശപിക്കപ്പെട്ടവരാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ടുള്ള സൂറത്ത് വ്യക്തി വേറെ ആരുമല്ല പ്രവാചകൻ്റെ പിതൃവ്യനായ അബൂൽ അബൂലഹബ് അദ്ദേഹം പ്രവാചകനെ സംരക്ഷിക്കേണ്ടയാളാണ് പ്രവാചകൻ അനുകൂലിക്കേണ്ടയാളാണ് പ്രവാചകൻ ഏറ്റവും ചുരുങ്ങിയത് ശാന്തി നൽകേണ്ടയാളാണ് പ്രവാചകൻ സലല്ലാ വസല്ല അദ്ദേഹം ജനിക്കുന്നതിന് മുൻപ് തന്നെ അനാഥനായ വ്യക്തിയാണ് പിതാവ് മരണപ്പെട്ട വ്യക്തിയാണ് ചെറുപ്പത്തിൽ തന്നെ മാതാവ് മരണപ്പെട്ട വ്യക്തിയാണ് തീർച്ചയായും അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ പിതൃവ്യനായിരുന്ന അബൂ താലിബനാണ് അബൂ താലിബ് ആ ഉത്തരവാദിത്തം നിർവഹിച്ചു കൊണ്ടിരുന്നു മറ്റൊരു പിതൃവ്യനായ അബൂലഹബനും തീർച്ചയായും അക്കാര്യത്തിൽ ബാധ്യതയുണ്ട് പക്ഷേ പ്രവാചകന് ദിവ്യബോധനം ലഭിച്ചു എന്ന് ലഭ അറിഞ്ഞ സമയം മുതൽ പ്രവാചകനോടുള്ള ശത്രുത പരസ്യമായി പ്രഖ്യാപിക്കുകയും ആ ശത്രുത എല്ലാ രംഗത്തും പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നയാളാണ് അബൂലഹബ് അദ്ദേഹം ഈ വചനം ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചൊരു സന്ദർഭമുണ്ട് പ്രവാചകൻ്റെ പ്രബോധനത്തിൻ്റെ ആദ്യ നാളുകൾ റസൂൽ അള്ളാഹി സലഹുലൈവിസലാമ തൻ്റെ നാൽപ്പത് വയസ്സ് വരെ എല്ലാവരാളും അംഗീകരിക്കപ്പെട്ടിരുന്നവൻ അല്ലാമി എന്നാണ് അറിയപ്പെട്ടവൻ അങ്ങനെയുള്ള പ്രവാചകൻ തനിക്ക് ബോധനം ലഭിച്ച് പരസ്യപ്രബോധനത്തിനുള്ള അള്ളാഹുവിൻ്റെ അനുവാദം ലഭിച്ചപ്പോൾ കുറൈശികളിലെ ഗോത്രങ്ങളെ മുഴുവനും തന്നെ മലയുടെ അടിവാരത്തേക്ക് വിളിച്ചു വരുത്തി എന്നിട്ട് പ്രവാചകൻ സലാഹു അലൈ വസ്സലാമ ചോദിച്ചു ഈ മലക്കപ്പുറത്ത് നിങ്ങളെ ആക്രമിക്കുവാൻ സജ്ജമായി ഒരു സൈന്യം വന്നു നിൽക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ പ്രവാചകനോട് അവരൊന്നിച്ച് മറുപടി പറഞ്ഞു മുഹമ്മദ് ഞങ്ങൾ വിശ്വസിക്കും കാരണം ഇതുവരെ തൻ്റെ നാവിൽ നിന്ന് ഒരു അസത്യം ഞങ്ങൾ കേട്ടിട്ടില്ല ഒരു ചതി വഞ്ചന ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കും പ്രവാചകൻ അപ്പോൾ പറഞ്ഞു എങ്കിലിതാ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ എനിക്ക് ബോധനം ലഭിച്ചിരിക്കുന്നു എനിക്ക് പഠിച്ചവരിൽ നിന്ന് ബോധനം ലഭിച്ചിരിക്കുന്നു നിങ്ങൾ ആരാധിക്കേണ്ടത് ഏകനായ സഷ്ടാവിന മാത്രമാണെന്ന് നിങ്ങൾക്ക് ഇവിടെ ഈ ജീവിതം മാത്രമല്ല ഉള്ളത് മരണാനന്തരം മറ്റൊരു ജീവിതമുണ്ട് എന്ന് ആ ജീവിതത്തിൽ രക്ഷാശിക്ഷകളുണ്ട് എന്ന് എനിക്ക് ബോധനം ലഭിച്ചിരിക്കുന്നു എല്ലാവരും ആചര്യരായി നിൽക്കുകയാണ് ആശ്ചര്യഭരിതരായി നിൽക്കുകയാണ് എന്താ കാരണം തങ്ങളുടെ ഇഷ്ട ഇഷ്ടപ്പെട്ട മുഹമ്മദിൽ നിന്ന് ഇതുവരെ ഒരു കളവും കേട്ടിട്ടില്ല പക്ഷേ തങ്ങൾ ഇപ്പോൾ കേൾക്കുന്നത് പരമ്പരാഗതമായി തങ്ങൾ കൈവാ കൈമാറി വന്ന ആശയങ്ങൾക്കെതിരാണ് അവരുടെ മനസ്സ് പറയുന്നു മുഹമ്മദ് പറഞ്ഞതാണ് സത്യം പക്ഷേ അവരുടെ തലച്ചോറ് അവരോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ത് ഈ പരമ്പരാഗതമായി അവർ ശീലിച്ചു പോകുന്ന ആചാരങ്ങളെ കയ്യൊടിക്കണമോ വേണ്ടയോ എന്ന് ഈ സമയത്താണ് ഈ സൈലൻസിനെ ഈ നിശബ്ദതയെ വഞ്ചിച്ചുകൊണ്ട് അബൂലഹബ് രംഗത്ത് വരുന്നത് തബ്ബല്ല ഖിയാ മഹമ്മദ് മുഹമ്മദ് തനിക്കാണ് നാശം ഇതിനു വേണ്ടിയാണോ താൻ ഞങ്ങൾ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് അവിടെ പ്രവാചക വിരോധത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് അബൂ അബൂലഹബ് അങ്ങനെയുള്ള അബൂ ലഹബിന് മറുപടി നൽകിയത് പടച്ചവനാണ് ഇങ്ങനെ ചെയ്ത അബൂ ലഹബ് അവൻ യഥാർത്ഥത്തിൽ മറ്റുള്ള ആളുകൾക്കുള്ള സന്മാർഗത്തിൽ പോലും സന്മാർഗ്ഗ അന്വേഷണത്തിൻ്റെ മുന്നിൽ പോലും തടസ്സമായിട്ടാണ് നിന്നിട്ടുള്ളത് പിന്നീട് അബൂലഹാബും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പ്രവാചകനെ പീഡിപ്പിച്ചതിന് പ്രയാസപ്പെടുത്തിയതിന് ദ്രോഹിച്ചതിന് കയ്യും കണക്കില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൂടി എടുത്തു പറഞ്ഞിട്ടുള്ളത് ഈ ഈ ആയ ആയത്തുകളിൽ ഈ വചനങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് അബൂൽ അഹബിൻ്റെ സ്വഭാവം ഉണ്ടാവാൻ പാടില്ല എന്നുള്ള സന്ദേശം ഫിറാവുനെക്കുറിച്ച് ഖുർആൻ പറയുന്നത് എന്തിനാണ് ഫിറാവിനിന്റെ സ്വഭാവം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു തരാൻ ഹാമാനെക്കുറിച്ച് ഖുർആൻ പറയുന്നത് എന്തിനാണ് കാറൂനെക്കുറിച്ച് ഖുർആൻ പറയുന്നത് എന്തിനാണ് അതേപോലെ തന്നെ നെമ്രൂദിനെക്കുറിച്ച് ഖുർആൻ സൂചിപ്പിക്കുന്നത് എന്തിനാണ് ഈ സ്വഭാവങ്ങൾ നമുക്കുണ്ടാവാൻ പാടില്ല എന്ന് പഠിപ്പിക്കാൻ അബൂൽ അഹബിനെക്കുറിച്ച് ഖുർആൻ പഠിപ്പിക്കുന്ന ആ സൂറത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം അബൂൽ അഹബിനെ പോലെ സത്യ സ സത്യാന്വേഷികളുടെ മുന്നിൽ തടസ്സമായി നിൽക്കുവാൻ മനുഷ്യരെ നിങ്ങളാരും ചെയ്യാറാകരുത് അങ്ങനെ തടസ്സമായി നിന്നാൽ ഇഹലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് ഹിതായത്ത് ലഭിക്കില്ല നിങ്ങൾ സത്യം കണ്ടാൽ അത് സ്വീകരിക്കുവാനുള്ള മനസ്സുണ്ടാകണം മനുഷ്യന് ഹിതായത്ത് ലഭിക്കാൻ സന്മാർഗം ലഭിക്കുവാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ക്വാളിറ്റി എന്താണ് സത്യമാണെന്ന് മനസ്സിലായാൽ അത് സ്വീകരിക്കുവാനുള്ള സന്നദ്ധതയാണ് മുഹമ്മദ് നബിയുടെ സത്യസന്ധതയിൽ ആർക്കും സംശയമല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാണ് എന്ന് അംഗീകരിക്കുക എന്നുള്ളതാണ് നിഷ്കളങ്ക മനസ്സ് പറയുന്ന കാര്യം പക്ഷേ അവിടെ തടസ്സമായി നിൽക്കുകയാണ് മുഹമ്മദിൻ്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്യാൻ കഴിയാത്ത മുഹമ്മദ് നബി സാഹു അലൈവിസ്ലമിയുടെ വ്യക്തിത്വത്തെ ആ സന്ദർഭത്തിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ആ രൂപത്തിലാണ് സത്യാന്വേഷികളുടെ മുന്നിൽ തടസ്സമായി വരികയാണ് ആ തടസ്സമായി വന്നാൽ അവർക്ക് പിന്നീട് പിന്നീട് സന്മാർഗം ലഭിക്കുകയില്ല എന്നതിനു കൂടിയുള്ള തെളിവാണ് അബൂൽ അഹബ് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഖുറാൻ്റെ അമാനുഷികതയ്ക്ക് തെളിവ് കൂടിയാണ് അബൂലഹബ് എന്ന് കാരണം അബൂലഹബ് പിന്നീട് കുറേപാട് കാലം ജീവിച്ചിരുന്നു മരണത്തിനിടയ്ക്കൊരിക്കലും പരിശുദ്ധ ഖുറാനിൽ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ആ ഖുറാനെ തോൽപ്പിക്കാനെങ്കിലും മുസ്ലിമാവട്ടെ എന്ന് ചിന്തിക്കുവാൻ അദ്ദേഹത്തിന് തോന്നിയില്ല കാരണം അറിയാം അള്ളാഹുവിൻ്റെ അറിവ് അവിടെ വെളിപ്പെടുത്തുകയാണ് അവിടെ ചില ആളുകൾ ചോദിച്ചിരിക്കുന്ന അതാണ് അബൂലഹബ് പിന്നീട് നന്നാവില്ല എന്ന് അള്ളാഹുവിനറിയാമല്ലോ അള്ളാഹുവിനറിയാം നമ്മെക്കുറിച്ചെല്ലാം അള്ളാഹുവിനറിയാം പക്ഷേ ആ അറിവ് അള്ളാഹു വെളിപ്പെടുത്തിയിട്ടില്ല ആ അറിവ് നമ്മുടെ ചെയ്തിയെ ഒരിക്കലും ബാധിക്കണില്ല അത് നേരത്തെ വിധിവിശ്വാസത്തെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ അറിവ് നമ്മുടെ ചെയ്തികളെ ബാധിക്കണില്ല നമുക്ക് വേണമെങ്കിൽ നന്മ ചെയ്യാം തിന്മ ചെയ്യാം ആ നന്മയിലെ ആടെയാണ് നമ്മൾ പോകുക എന്ന് അള്ളാഹുവിനറിയാം തിന്മയിലൂടെ നമ്മൾ പോകുന്നുവെങ്കിൽ അതും അള്ളാഹുവിനറിയാം പക്ഷേ ആ അറിവ് കൊണ്ടല്ല നമ്മൾ ഇത് ചെയ്യുന്നത് അള്ളാഹുവിന് അറിയാം എന്നുള്ളത് അള്ളാഹുവിൻ്റെ കഴിവാണ് നമ്മുടെ ചെയ്തികൾ നമ്മുടെ സ്വതന്ത്രമായ ഇച്ഛാശക്തിയുടെ ഫലമാണ് അതുകൊണ്ട് തന്നെ അബൂലഹബ് സത്യവിശ്വാസം സ്വീകരിച്ചില്ല എന്നത് അള്ളാഹുയിദ് ഇത് പറഞ്ഞതുകൊണ്ടല്ല മറിച്ച് അള്ളാഹു ഇത് പറഞ്ഞത് അബൂലഹബ് സ്വീകരിക്കില്ല എന്നറിഞ്ഞതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ സത്യവിശ്വാസം സ്വീകരിക്കാതിരുന്ന അബൂലഹബിൻ്റെ തിന്മകളുടെ പ്രതിഫലം അബൂൽ തന്നെയാണ് അള്ളാഹുവിൻ്റെ നിശ്ചയം കൊണ്ടല്ല അത് സംഭവിച്ചത് പിന്നീട് ഈ വചനങ്ങളുടെ വലിയ പാഠം ആ പാഠം ഇത്തരത്തിലുള്ള സ്വഭാവം ഉണ്ടായിക്കൂടാ എന്ന പാഠമാണ് അതല്ലാതെ മറ്റ് സന്ദേശങ്ങളല്ല ഈ അബൂൽ അഹബിനെ ശപിച്ചതാണെങ്കിലും നമ്രൂദിനെക്കുറിച്ച് പറഞ്ഞതാണെങ്കിലും ഹാറൂനെക്കുറിച്ച് വിശദീകരിച്ചതാണെങ്കിലും ഫെറാഹുവിനെക്കുറിച്ച് പ്രത്യേകമായി എടുത്തു എല്ലാം അതിൻ്റെ കാരണം ആ സ്വഭാവങ്ങൾ നമ്മളിൽ ഉണ്ടായിക്കൂടാ എന്നതാണ് ആ സന്ദേശം അതിൻ്റെ സന്ദേശം ആ രൂപത്തിലുള്ളതാണ് സുറത്തുൽ മസദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അബൂൽ അഹബിനെപ്പോലെ സത്യം കണ്ടാൽ സ്വീകരിക്കുവാൻ സന്നദ്ധതയില്ലാത്ത സ്വഭാവം ഉണ്ടായിക്കൂടാ എന്ന സന്ദേശം രണ്ടാമത്തെ സന്ദേശം പരിശുദ്ധ ഖുർആാനിലൂടെ പടച്ചവൻ അബൂലഹബിൻ്റെ സ്വഭാവത്തിൻ്റെ ആത്യന്തികമായ പരിണിതി നമുക്ക് വെളിപ്പെടുത്തി തരുന്നു അവൻ ശപിക്കപ്പെട്ടവനായി എന്നുള്ളത് ശഭിക്കപ്പെട്ടവനായി തന്നെ അദ്ദേഹം ജീവിച്ചു ശഭിക്കപ്പെട്ടവനായി മരിച്ചു ശബിക്കപ്പെട്ടവനായി പുനരുജ്ജീവിപ്പിക്കപ്പെടും എന്നുള്ളത് ചരിത്രം വരാൻ പോകുന്ന യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഈ വചനങ്ങളുടെ താൽപ്പര്യവും സന്ദേശവും മനസ്സിലാക്കുക എന്നുള്ളതാണ് സോലഹത്തുൻ മസദ് നമുക്ക് നൽകുന്ന വലിയ സന്ദേശം അത് പഠിക്കുക മനസ്സിലാക്കുക ഉൾക്കൊള്ളുക എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്